അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് ചെല്ലാന ഫിഷിംഗ് ഹാർബറിലാണ്. കുറച്ച് നെയ്ച്ചാള് വാങ്ങിയിട്ട്, ഫ്രഷായിട്ട് കുറച്ച് നെയ്ച്ചാള് വാങ്ങിക്കൊണ്ട് കറി വെക്കാൻ നേരത്തെ മാത്രം ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ വന്നപ്പം നല്ല കിഡില്ലെന്നൊരു കാഴ്ച. ഞാനാണെങ്കിൽ ക്യാമറയും സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. കിഡില്ലെന്നൊരു ആറ്റൻ തെരണ്ടീനെ വള്ളക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ആ സംഭവത്തിന്റെ കാഴ്ചകൾ നിങ്ങൾ എന്തായാലും കാണിച്ചുതരാം. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും സൈസ് ആയിട്ടുള്ള ഒരു തെരണ്ടീനെ കാണണത്. അടിപൊളി ഒരു തെരണ്ടി. എന്റെ പൊന്നു എന്ത് സൈസ് തരണ്ടി? 100 കിലോ 102 കിലോ വിടടാ വിടടാ താഴ്ത്തു കൊണ്ടുണ്ട്. തിരണ്ടിയുടെ സൈസ് നോക്കിയ 100 കിലോ മേലുണ്ട്. എന്നാ സൈസാണെന്ന് നോക്കിയ എന്റെ പൊന്നോ. 107 എങ്ങനെ കിട്ടിയത്? ഇതെങ്ങനെ കിട്ടിയതാ? ഇത് പറഞ്ഞ കോരി പിടിച്ചതാ. എന്റെ അമ്മ എന്നാ സൈസാണെന്ന് നോക്കിയ കിട്ടിയില്ല സാറ്. ഇതിന്റെ പേര് പുള്ളിത്തരണ്ടി എന്നാട്ടാ. പുള്ളിത്തരണ്ടി ഇനി ഈ തെരണ്ടീനെ കൊണ്ടുപോകണമെങ്കിൽ നല്ല പണിയാണട്ടോ. രണ്ട് വീല് പിടിപ്പിച്ചിട്ട് പോകേണ്ടി വരും. പരുവത്തിലുള്ള നല്ല സൈസ് തെരണ്ടിയാ ഇത്. ശരിക്കും സാധാരണ തെരണ്ടീനേക്കാളും വില കൂടുതലാണ് കേട്ടോ. ഇതിന് 200 വെച്ചിട്ടാണ് ഇവിടെ കിലോയ്ക്ക് എല്ലാം ചെയ്തേക്കണത്. ഇപ്പൊ ഏകദേശം വില 20,000 രൂപക്കാണ് ഈ തെരണ്ടി പോയേക്കണത്. വലക്കകത്ത് കയറിയല്ലേ ഇത്? അങ്ങനെ കേറുവാ. ഇത് എവിടെ അരിക്കുന്ന കേട്ടോ ചേട്ടാ? ഈ തെരണ്ടി എന്തോരം വരെ വലുതാവും? ഇനി വലുതായില്ല, കരയിട്ടോണ്ടല്ലേ. അല്ലെങ്കിൽ വലുതാവോന്ന് ചോദിച്ചാ ഇനി വലുതാവോ? ഈ സാധനം ഇത്രയൊക്കെ വലുതാവുള്ളല്ലേ. അപ്പൊ ഈ തെരണ്ടിയുടെ മാക്സിമം വലിപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഈ തെരണ്ടി? പുള്ളിത്തെരണ്ടി ഞാൻ ഇവരോട് ചോദിച്ചപ്പോഴാ പറഞ്ഞു. ഇനി ഈ തെരണ്ടി കരയിട്ടതുകൊണ്ട് വലുതായില്ലെന്നല്ല ഉദ്ദേശിച്ചത്. വെള്ളത്തിൽ കിടന്നാലും ഇത് ഇത്രയൊക്കെ ആവുള്ളല്ലേ. അറിയാവാ ഇനി വലുതാവുക? അമ്മച്ചി ഇതിന് അമ്മച്ചി ഇതിനു മുമ്പ് ഈ തെരണ്ടിനെ കണ്ടിട്ടുണ്ടോ? ആണല്ലേ. പുള്ളിത്തെരണ്ടി മറ്റേ നമ്മുടെ സാധാരണ തെരണ്ടിക്ക് വില ഉണ്ടായില്ലേ ഇത്ര ടേസ്റ്റാ? ഓ അപ്പൊ നല്ല സൂപ്പർ തെരണ്ടിയാണ് ഇടയി കിടക്കണത്. പുള്ളിത്തെരണ്ടി എന്നാണോ പുലിത്തെരണ്ടി എന്നാണോ? പുലിനെ പോലെ ഇരിക്കണ കളർ കണ്ടിട്ട് അല്ലേ. ആ പൊക്കിക്കോ എന്റെ എവിടെ കൂടി ഇടൂന്നി. ആരെ നിങ്ങളാണ് പിടിച്ചത്? അത് എന്നാ പറഞ്ഞോ? ഈ ചേട്ടന്മാരാണ് ഈ തെരണ്ടിനെ പിടിച്ചത് അല്ലെ? പേര് പറഞ്ഞോ. വലയിലാണ് കിട്ടിയത്? വാങ്ങിച്ചാളാരാ? എനിക്ക് അറിയാൻ തരുമോ പിടിക്കാം. വാങ്ങിച്ചത് എത്ര രൂപ വാങ്ങിച്ചത്? 20,000. അത് കേട്ടെ ഫേസ്ബുക്കിലോ യൂട്യൂബിലേക്ക് ഇട്ടാ. പിന്നെ അതല്ല നല്ല ഫൈറ്റ് ആയിരുന്നു. അവനെ പിടിച്ചു കയറ്റാൻ പാടല്ലേ. അപ്പൊ എങ്ങനെ ബോട്ടേ കയറ്റി? രണ്ടു വള്ളക്കാരൂടിയാണ് ഞങ്ങൾ. ഈ പുള്ളിത്തെരണ്ടി ആണല്ലോ ഏറ്റവും ടേസ്റ്റ് ഉള്ള തെരണ്ടികൾ. ഏറ്റവും ടേസ്റ്റ് പുള്ളിപ്പണ്ട് വല്ലപ്പോഴും കിട്ടുന്ന ദിവസങ്ങളാണ്. പുള്ളിത്തെണ്ടി വന്ന മീനുകൾ ഒരുപാട് വേറെ വന്നിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെയുണ്ട്. ഈ തെരണ്ടി വന്ന വേറെ മീനുകൾ കൂട്ടമായിട്ട് വരും. ഓ അങ്ങനെയുണ്ട് അല്ലേ. ഈ മാന്തലി പിന്നെ ഈ മറ്റേ തിരിയാൻ മറ്റേ ചാള ഇതെല്ലാം വരുമ്പോ ഇത് വരുമ്പോഴുള്ള ഇത് വരുമ്പോ ഇത് അതിനെ തിന്നണ്ട് വന്ന സാധനമാണ്. അപ്പൊ ഒരുപാട് തിന്നു വരും. അല്ലല്ല ഇതിന്റെ അകത്ത് എല്ലാ മീനുകളായിരിക്കും. ഓ ഇതിനകത്ത് കാണാൻ പറ്റുമല്ലേ.
ഈ തിരിയ ഇത് വന്നാല് ഒരു നങ്കും മാന്തലും ഒരുപാട് വന്നിട്ടുണ്ട് ചേച്ചാണ്. മാക്സിമം നമ്മള് വെച്ചത് 130 കിലോനാണ്. സാധാ തരണ്ടി അത്രയും വലുതായാലെ ഒരു 30 കിലോ 15-40 കിലോനെ ഒക്കെ ആവുള്ളൂ. ചട്ടട്ടിലല്ലേ ഇത്? ഓ എന്നാ തരണ്ടി എന്റെ പൊന്നോ. ഇതിന്റെ മുള്ള് പറിച്ചു കളഞ്ഞല്ലേ അവിടെ പിന്നെ വേറൊരു സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഇതിന്റെ കൂടെ. ആ തരണ്ടിയുടെ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കണത്, കുഞ്ഞുങ്ങളാണ്. പക്ഷെ അതുങ്ങളെ രക്ഷപ്പെടിയല്ല ഈ സമയത്ത്. അതുങ്ങളെ പിടിച്ച സമയത്തെ കുഞ്ഞുങ്ങള് വെള്ളത്തിൽ പോയാലും രക്ഷപ്പെടില്ലെന്ന് പറയണം. അതിന് കിട്ടി കരയെ എത്തിക്കഴിഞ്ഞായിരിക്കും ഇത് പുറത്തു വന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളും ഇവിടെ കൊട്ടയിൽ കിടപ്പുണ്ട്. എത്രയാണ് ഞാൻ പറഞ്ഞത്? എത്ര? 200 രൂപയാണ് ഈ ചാളകല്ലേ. അതിനുമുണ്ട്, ആ അതും കൂടി കൂട്ടിട്ട് 200 രൂപ. എന്നാ ഇപ്പൊ ഇതിനകത്തേക്ക് ആ ഫോട്ടോ ഒക്കെ എടുക്കുന്ന. എന്താ പേരെന്താണ് അമ്മച്ചിടാ? ചാള എത്ര? ചാള കൊടുത്ത എല്ലാം കൊടുത്ത്. അതുണ്ടോ നല്ല ഫ്രഷ് ചാളേനെ? നമ്മള് ചാളയുണ്ട്, അതിന് ബോണ എന്തൊക്കെയുണ്ട്, പിന്നെ അതിന്റെ കൂടെ കുറെ സാധനമുണ്ട്. ആ കിട്ടി സാധനം കിട്ടി. വണ്ടിയുടെ ബാക്കിൽ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മളിത് മീനൊക്കെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളമാകും. കുറെ ഉണ്ട് മീൻ. തെരണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു? തെരണ്ടി ഉഷാറ് തെരണ്ടിയല്ല ഞാൻ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇട ഈ നമ്മുടെ ചെല്ലാന ഹാർബറിൽ ഇങ്ങനെ ജീവനോടെ ചത്തിട്ടില്ല ഞാൻ. ജീവനോടെ ഇത്രയും വലിയൊരു തെരണ്ടി വന്ന് ഇപ്പൊ അതും പുള്ളിത്തെരണ്ടി. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്കൊരു കൗതുകം തോന്നി. അതുകൊണ്ട് നമ്മളിത് വീഡിയോ വയ്ക്കിയത്. പിന്നെ ആ തെരണ്ടിനെ ആ ചേട്ടന്മാര് പിടിച്ചോണ്ട് പോകാൻ തന്നെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോയത്. നല്ല വെയിറ്റ് ആണ് ചേട്ടന്മാരെ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് കടലിൽ നിന്ന് ഇതിനെ പിടിച്ചപ്പോണ്ടല്ല ആ ചേട്ടന്മാരെ അതിനെ വലയിന്ന് കരയിൽ മറ്റേ വള്ളത്തിലൂടെ കയറാനായിട്ടുള്ള കഷ്ടപ്പാട് ഞാൻ ഓർക്കണേണ്. അതിന് പ്രത്യേകിച്ച് ഈ തെരണ്ടിക്കൊരു പ്രശ്നമുണ്ട്, അതിന്റെ വാലും മേലെ ഒരു കിടിലെ മുള്ളുണ്ട്. ആ മുള്ളെങ്ങാനും കൊണ്ടുകഴിഞ്ഞാൽ ചൂണ്ടിടാൻ പോണവർക്കൊക്കെ അറിയാം. ആ മുള്ളെങ്ങാനും കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് വിളിച്ച് നേരെ അവനെ ആശുപത്രിയിലോട്ട് എടുത്താൽ മതി. അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മുള്ളാണ്. കാര്യം ഇച്ചിരി വിഷാംശമൊക്കെയുള്ള നമ്മുടെ കൂരി കാര്യം അതുപോലെ അതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള മുള്ളാണ്. പിന്നെ സാധാരണ ഈ വലയിൽ മറ്റേ തെരണ്ടിനെ കിട്ടാറില്ലെന്ന് തോന്നുന്നത് ചൂണ്ടയിലേക്കാണ് തെരണ്ടിനെ പിടിക്കണതായിട്ട് എന്റെ അറിവിൽ. പിന്നെ ഇത് തെരണ്ടിക്ക് വേണ്ടിയ വല അടിച്ചതല്ല, അല്ലാണ്ട് വലയിൽ വന്ന് പെട്ടുപോയ തെരണ്ടിയാണ്. പിന്നെ ഈ തെരണ്ടിനെ പറ്റി ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ഈ തെരണ്ടിയുടെ പേര് റെറ്റിക്കുലേറ്റഡ് വിപ്ര എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന്റെ പേര്. പിന്നെ ഹണി കോംബ് സ്റ്റിൻഗ്രേ എന്നും കൂടി പറയാനുണ്ട്. അപ്പൊ തെരണ്ടി കുടുംബത്തിലെ ഏറ്റവും വലിയ തെരണ്ടിയൊന്നും അല്ലത്, ഏറ്റവും വലിയ തെരണ്ടിയൊന്നും അല്ല ഇത്. വേറെ തെരണ്ടി കുടുംബത്തിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഫ്രഷ് വാട്ടർ തെരണ്ടികളൊക്കെയാണ് ഏറ്റവും വലുതായിട്ടുള്ളത് എന്നാണ് ഞാൻ വായിച്ചേക്കുന്നത്. വേറെ ഇതൊന്നും അല്ല. പിന്നെ ഇതിന്റെ ഏറ്റവും നമ്മുടെ ഇവിടെ കിട്ടുന്നതിൽ വലിയ തെരണ്ടി ഇതാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉള്ള തെരണ്ടിയാണ്, നല്ല വിലയുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ അതിന് കിലോയ്ക്ക് 200 രൂപക്ക് ഹോൾസെയിൽ റേറ്റ് പോയെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ള തെരണ്ടിയാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഈ സ്റ്റിംഗ്രേനെ കണ്ടപ്പോ ഒരു കൗതുകം, എനിക്ക് കൗതുകം തോന്നി. അതുകൊണ്ടിട്ടാണ് അതുപോലെ ഞാൻ നിങ്ങളായിട്ട് അതൊന്ന് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പൊ ഞാൻ ഈ ചാളേനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതിനെ കൊണ്ടുവന്ന് നല്ല പച്ച ചാളയാണ്, അതിനെ കൊണ്ടുവന്ന് കറിവെച്ചിട്ട് നോക്കട്ടെ. അപ്പൊ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം. അപ്പൊ